ഇതാണ് ജാംഗോ ജോസ്. ഇത് സെസ്കി സാം. ഇത് തല്ലിപ്പൊളി ജമാൽ. ഐ ലവ് യു ഓൾ ദോസ്തോ. പണ്ടാരം സ്റ്റാർട്ടാവുന്നില്ലല്ലോ. കാര്യങ്ങള് മോശം നോക്കി പറഞ്ഞതാണ് ബയ്യാൻ ജോസ്റ്റായി. ഇതാണ് നിങ്ങൾ എത്തിക്കേണ്ട സാധനം. കാര്യങ്ങളൊക്കെ എന്റെ ആളും നിങ്ങളുടെ അടുത്ത് വിശദമായി പറഞ്ഞിട്ടുണ്ടാവില്ല. മിടുക്കന്മാരാണെന്ന് തോന്നുന്നു നിങ്ങളുടെ എം ആർ പി. ഇവിടെ എം ആർ പി ഇല്ല, ജെ ആർ പി ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ജമാൽ റീറ്റെയിൽ പ്രൈസ്. നിങ്ങളുടെ ചോരത്തളപ്പ് എനിക്ക് മനസ്സിലാക്കാം, പക്ഷേ എം ആർ പി നടക്കൂടല്ലോ മോനെ. ഹലോ, നോർത്ത് പോലീസ് സ്റ്റേഷൻ അല്ലേ? ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഗോഡൌണിൽ വന്നാൽ നാളത്തെ പത്രത്തിന് ഹെഡ്ലൈൻ നിങ്ങളെ. അമ്മടെ പോലീസു എന്നെ പണിയാണ് നീ കാണിച്ചത്? ഞാൻ ഏൽപ്പിച്ചു, വിശ്വാസമല്ലേ നിങ്ങളൊക്കെ കളഞ്ഞ? വിശ്വാസം അതല്ലേ അല്ല. ചുമതലയുള്ള ആൺകുട്ടികളെ ഈ ഭയ്യൊക്കെ വണ്ട ഇഷ്ടാ. എന്നാലും അത് വേണ്ടായിരുന്നു. ബാലൻസ് ഇല്ലാത്ത ഞാനല്ലടാ പോലീസിനെ വിളിക്കുന്നത്. എന്റെ വിക്രം പറഞ്ഞൊരാളെയറിയാം, നമുക്ക് അയാൾക്കൊന്ന് മറച്ചു വെച്ചാലോ? എടാ അത് കൊള്ളാലേടാ, നമുക്ക് ഇരട്ടി കാശ് കിട്ടുകയും ചെയ്യും, പിന്നെ നിനക്ക് സേതുടെ പോവുകയും ചെയ്യാം. എടാ ഒന്നും കാണുന്നില്ലല്ലടാ. ഇവിടെ വരാന്നാ പറഞ്ഞ. ആവശ്യം നമ്മുടെ അല്ലേ, നിന്നല്ലേ പറ്റൂ. വേണ്ടറ ഹലോ, ശബ്ദം മനസ്സിലായോ? ഏ അതെ ഭയ്യ, ഇപ്പൊ ഞാനിത് പറയുമ്പോ നിനക്ക് വിശ്വാസം വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും നീ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. ജോസ് നിന്റെ കൂടെ ഇത്രയും നാളും നടന്നത് ഒരു സുഹൃത്ത് എന്ന രീതിയിലല്ല, അവൻ നിന്നെ വഞ്ചിക്കുകയായിരുന്നു. നീ കടന്ന് കഷ്ടപ്പെട്ട മുഴുവൻ ശ്വേതയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് ഭയ്യക്കറിയാം. എന്നാൽ പോലും ജോസ് ഇത്രയും കാലം നിന്റെ കൂടെ നിന്ന്
നിന്നെ വഞ്ചിച്ച് ശ്വേതക്കൊപ്പം ഒളിച്ചോടാനായി. ചേട്ടന്റെ വീട്ടിലെ പട്ടിക്ക് പേ പിടിച്ചു, പട്ടി ചേട്ട തീയെ കടിച്ചു, രണ്ട് കുട്ടി. ഹലോ, ജമാലല്ലേ? ഞാൻ ശ്വേതയാ. പെട്ടെന്ന് അവരെ തീർത്തിട്ട് പൈസ കൊണ്ടുവാ. നീ എന്നെ ചതിച്ചു അല്ലടാ? നിന്റെ പെണ്ണ് ഞാനുമായിട്ട് നല്ല പ്രേമത്തിൽ, പക്ഷേ അതിനു മുമ്പ് എനിക്ക് ചെറിയ ഫ്രണ്ട്സും പോയി, പെണ്ണും പോയി. ആ ബോക്സ്. കത്തു കത്തു വച്ചൊരു ചെമ്പനീർ പൂവും കൊണ്ട് മണ്ണും ചാരി നിന്നവൻ പോയി പോയി പോയി. കത്തു കത്തു വച്ചൊരു ചെമ്പനീർ